നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യ ദീപം നമസ്തു ഉപദേശിക്കുന്നയാൾ ഗുരുവാകാം എന്നാൽ മഹാത്മാവായ ആചാര്യനാവില്ല ആചാര്യനിൽ നിന്നും നാം ഏറെയും കണ്ടാണ് പഠിക്കുന്നത് കേട്ടല്ല പഠിക്കുന്നത് അതേസമയം ഗുരുവിൽ നിന്ന് നാം കേട്ടാണ് പഠിക്കുന്നത് തൃണാദി ശിഷ്യേഭ്യ ഇതി ഗുരു എന്നാണ് ഗുരുവിനെ കുറിച്ച് പറയുന്നത് ശിഷ്യന്മാരോട് വ്യക്തമായി ഉപദേശിക്കുന്നവനാരോ അയാളാണ് ഗുരു ആചാര്യൻ അത് മാത്രമല്ല ആചിനോദി ച ശാസ്ത്രാണി ആചാര് പ്രയത്ന എന്നാണ് ആചാര്യ ലക്ഷണത്തെക്കുറിച്ച് പറയുന്നത് അനേക ശാസ്ത്രങ്ങളെ സഞ്ചയനം ചെയ്ത ആളാണ് അല്ലെങ്കിൽ ശാസ്ത്രസാരത്തെ സമാഹരിക്കുന്ന ആളാണ് ആചാര്യൻ അതുകൊണ്ട് തന്നെ ഒരാചാര്യന്റെ കൂടെ അല്പസമയം ചിലവഴിച്ചാൽ പോലും എത്രയോ വർഷം വായിച്ച് പഠിച്ചതിനേക്കാൾ അറിവ് നമുക്ക് ലഭിക്കും സ്വയം ആചരിക്കുന്നവനാണ് ആചാര്യൻ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ഇന്നതാണെന്ന് ആചാര്യൻ സ്വയം ആചരിച്ച് കാണിച്ചു തരുന്നു മാത്രവുമല്ല മറ്റുള്ളവരെ ആചാരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ആചാര്യൻ ശ്രമിക്കുന്നു തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം മാനസേ നീ ജാനകി കയ്യിൽ വിശ്വാസമുണ്ടാവതിന്നീ സഖേ മനാമാങ്കിതമാങ്കുലീയകം ഭിനിക്കുള്ളിൽ വിക്കൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചീടിനാൻ ലക്ഷ്മി ഭഗവതിയാഗിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോഭരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കിക്കി സഞ്ജയം അടുത്തതായി രാമായണ ദർശനം വാനരപ്പടയെല്ലാം സീതഅന്വേഷണത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ ഹനുമാനെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി എന്നിട്ട് സീതയെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കർത്തവ്യം ഹനുമാനിലാണെന്ന് ഓർമ്മപ്പെടുത്തി സീതയ്ക്ക് തിരിച്ചറിയുവാനായി രാമനാമം എഴുതിയ ഒരു മോതിരവും കൊടുക്കുന്നു ഇതോടൊപ്പം ഒരു അടയാളവാക്യവും രാമൻ ഹനുമാന് കൈമാറുന്നു ഈ കഥാസന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് സുഗ്രീവൻ വിഭിന്ന ദിശകളിൽ നാല് ദിക്കുകളിലേക്കും വലിയ സൈന്യത്തെ വാനര വാനരയൂഥവന്മാരുടെ നേതൃത്വത്തിൽ പറഞ്ഞയക്കുന്ന ഭാഗമാണ് അനേക സർഗങ്ങളിൽ സുദീർഘമായ വർണ്ണനയാണ് ഈ ഭാഗം വാൽമീകീയ രാമായണത്തിൽ അതിപ്രാചീനമായ ഭാരതത്തിൻ്റെ അതുപോലെ ഭാരതത്തിൻ്റെ സമീപ രാഷ്ട്രങ്ങളുടെയൊക്കെ വ്യക്തമായൊരു ചിത്രം ആ പ്രദേശത്തെ പർവ്വതങ്ങൾ നദികൾ വനങ്ങളുടെ വിശേഷങ്ങൾ എന്നിവയടക്കം ഈ ഭാഗത്ത് ഉപലബ്ധമാണ് കുറച്ച് അതിശയോക്തികളൊക്കെ കാണും എങ്കിൽ തന്നെയും അധ്യാത്മരാമായണത്തിൽ അത്തരം വിഷയങ്ങൾ ഇല്ല തെക്കൻ ദിക്കിലേക്ക് ഹനുമാൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചു അതുപോലെ വിനതൻ സുഷേണൻ ശതബലി എന്നീ പേരുള്ള വാനരശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലാണ് ഇതര ദിക്കുകളിലേക്ക് ഒരു ലക്ഷം പേരെ വീതം പറഞ്ഞയച്ചത് ആ ഓരോ ദിശയിലും എങ്ങനെയൊക്കെ പോകണം എന്തൊക്കെ അപകടങ്ങളുണ്ടെന്ന് വരെ സുഗ്രീവൻ അവരെ ബോധിപ്പിക്കുന്നുണ്ട് അതിനെങ്ങനെ തരണം ചെയ്യണം എന്തെല്ലാം വിഘ്നങ്ങൾ വരും എന്നെല്ലാം ഏതായാലും തെക്കൻ ദിക്കിലേക്ക് പോകുന്ന വിഭാഗത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാരെ ഉള്ളടക്കി ആ സമയത്ത് നാലു നാലുകൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചേടിനാൻ രാഘവൻ തന്നെ തൊഴുതരികേ ചെന്നു ഭാഗവതോത്തമനുമിരുന്നേടിനൻ ഇങ്ങനെ ഇതാണ് അന്വേഷണത്തിൻ്റെ സമയം എന്നും അന്വേഷണത്തിനുള്ള സമയത്തെ അതായത് പരിധിയെ നിശ്ചയിച്ചുകൊണ്ട് എല്ലാ ദിക്കിലേക്കും വാനരന്മാരെ പറഞ്ഞയച്ച് ശ്രീരാമനെ വന്നിരുന്നു സുഗ്രീവൻ ആ സമയത്ത് ഹനുമാൻ ഭക്തിപൂർവ്വം ശ്രീരാമൻ ശ്രീരാമനകെ വന്ന് തൊഴുതു രാമനാകട്ടെ ഹനുമാനെ വിളിച്ച് ഏകാന്തത്തിലേക്ക് കൊണ്ടുപോയി ഇപ്രകാരം പറഞ്ഞു മനസ്സേ നീ ജാനകി കയ്യിൽ കൈയിൽ കൊടുത്തിയിട്ടിതുസഖേ രാമനാമങ്കിതം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്ന് അയച്ചേടിനാൻ ഹനുമാനെ പ്രത്യേകമായി വിളിച്ച് രാമനാമം ആലേഖനം ചെയ്ത ഒരു മോതിരം ഹനുമാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ആഭരണങ്ങൾ മാത്രമല്ല അതിവിശിഷ്ടങ്ങളായ ഇന്ന് നമുക്ക് അറിയുക പോലും ചെയ്യാത്ത തരം ആഭരണവിശേഷങ്ങളെക്കുറിച്ച് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞാനായിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആഭരണ വിജ്ഞാനീയം എത്രമാത്രം വിപുലമായിരുന്നു അത്രക്കേറെ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന വിദ്യ പ്രാപ്തമായിരുന്നെങ്കിൽ ലോഹ സംസ്കരണം എത്രമാത്രം വികസിതമായിരുന്നു ഇവിടെ എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രയ്ക്കധികം വിശേഷപ്പെട്ട ആഭരണങ്ങൾ ഇതിഹാസ പുരാണ വൈദിക തന്ത്ര ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ടത് രാമനാമം ആലേഖനം ചെയ്ത മോതിരമാണ് അപ്പോൾ മോതിരം അതിസൂക്ഷ്മമായ ചെറിയ മോതിരത്തിലും പേരുകൾ എഴുതുന്ന സാങ്കേതിക പരിജ്ഞാനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കുക അതൊക്കെ രാമായണത്തിൻ്റെ മുഖ്യ ഇതിവൃത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരങ്ങളായ ശാസ്ത്ര വൈജ്ഞാനിക മേഖലകളെ ശ്രദ്ധിക്കാൻ നമുക്ക് ലഭിക്കുന്ന ചില ചില സൂചനകളാണ് ഏതായാലും രാമനാമം കൊത്തിവെച്ച മോതിരം ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു ഇത് നീ സീതയ്ക്ക് നൽകിയാലും നിന്നെ സംബന്ധിച്ച സംശയം നീങ്ങുകയും സംശയം നീങ്ങി അവസ്ഥ സീതയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നല്ല എൻ്റെ കാര്യസാധ്യത്തിന് നീയാണ് പ്രമാണം താൽപ്പര്യം നീയാണ് സീതയെ കണ്ടെത്താൻ പോകുന്നത് എന്ന് അനുഗ്രഹിച്ച് ഹനുമാൻ്റെ കൈവശം രാമൻ മോതിരമേൽപ്പിക്കുകയാണ് അതുകൂടാതെ സീതയുടെ ഉള്ളിൽ എന്തെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ അത് നീക്കാനായിക്കൊണ്ട് ഒരടയാളവാക്യവും രാമൻ പറഞ്ഞു അങ്ങനെ ഹനുമാനെ യാത്രയാക്കി ലക്ഷ്മി ഭഗവതിയാകിയ സീതയം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്കു നോക്കിക്ക പി സഞ്ജയം സുഗ്രീവനും മറ്റു പ്രധാനികളും ഇരിക്കുന്ന സന്ദർഭത്തിലാണ് സീതയെ അപഹരിച്ച് തെക്കൻ ദിക്കിലേക്ക് രാക്ഷസൻ പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് സീതയാണെന്നോ മറ്റ് വിശേഷങ്ങളൊന്നും അവർക്കറിയില്ല എങ്കിലും ആ കാഴ്ച അവർ കണ്ടതാണ് അതുകൊണ്ട് തന്നെ തെക്കൻ ദിക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ആ യൂഥം യാത്രയായി രക്ഷോനായകനായ രാവണൻ വാഴുന്ന ലങ്കയെ തെക്കൻ തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിഭാഗം ഹനുമാന്റെ നേതൃത്വത്തിൽ യാത്രയായി തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം വിവിധ തരം ആഭരണ നിർമ്മാണത്തെക്കുറിച്ച് രാമായണത്തിൽ പറയുന്നുണ്ട് ലോഹ സംസ്കരണത്തെക്കുറിച്ചും ആഭരണ നിർമ്മാണ വൈദഗ്ധ്യത്തെക്കുറിച്ചും അന്നുണ്ടായിരുന്ന അറിവ് അത്ഭുതപ്പെടുത്തുന്നതാണ് ചെറിയ മോതിരങ്ങളിൽ പോലും പേരെഴുതിയിരുന്ന വിദ്യ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് സനാതനധർമ്മം കേൾക്കാം ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സനാതനധർമ്മത്തിൽ പരിഷത്ത് മഹാരാജാവ് അങ്ങനെ രാജ്യഭാരമേറ്റു വിഷ്ണുഭക്തനാണ് ഭാര്യ ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇരാവതി എന്ന് പറയുന്ന ഭാര്യയും ജനമേജൻ എന്ന് പറയുന്ന ജനവിജയം തുടങ്ങിയിരിക്കുന്ന പുത്രന്മാരും ഉണ്ടെന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ തന്നെ ഒരിക്കലെ ദിഗ്വിജയത്തിനായിട്ട് പരീക്ഷത്ത് മഹാരാജാവ് യാത്ര ആരംഭിച്ചു ഇങ്ങനെ കുറേ ദൂരം പോകുമ്പോഴത്തേക്ക് ഒരു വെള്ളക്കാള വെളുത്ത് നല്ല വെളുത്ത് എന്ന അത്യാവശ്യം ശരീരമുണ്ട് എന്നാലും ഭക്ഷണമൊന്നും അധികം കിട്ടുന്നില്ല പക്ഷേ ആ കാളയുടെ ഒരു പ്രത്യേകത പറയുന്നു ഒറ്റക്കാലേ ഉള്ളു ആ കാളയ്ക്ക് മൂന്ന് കാലുകളില്ല അത് നടക്കുന്ന തന്നെ വളരെ പാടുപെട്ടാണ് പുറകെ ആ കാളയുടെ പുറകെ ഒരു ഗോരൂപമുണ്ട് പശു അതിന് നാല് കാലുമുണ്ട് പക്ഷെ അത് ഓരോന്നും ഇങ്ങനെ വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ പശു അപ്പം മൂന്ന് കാലുകളില്ലാത്ത ഒറ്റക്കാലുമേ നടക്കുന്ന കാളയും തൊട്ടു പുറകെ ഉള്ള ഗോരൂപവും അതിൻ്റെ പുറകെ നിർവേഷം അണിഞ്ഞ ഒരു വ്യക്തി തൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഇതുങ്ങളെ തല്ലുന്നുണ്ട് നടക്കുവാൻ വേണ്ടിയിട്ട് കരഞ്ഞും നിലവിളിച്ചും പോകുന്ന ഇതുങ്ങളുടെ പ്രയാസമേറിയ യാത്ര കണ്ടിട്ട് പരീക്ഷത്ത് മഹാരാജാവ് നേരെ അവിടേക്ക് ചെന്നു നിൽക്കിൻ അവിടെയെന്ന് പറഞ്ഞു അവർ നിന്നു ആരാ നിങ്ങൾ എന്തിനാണ് ഇതുങ്ങളെ ഇത്രയും ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു നിർഭവേഷധാരിയായിരിക്കുന്ന രാജാവ് അവരെ അടിക്കുന്നതും മറ്റുമെല്ലാം കണ്ടുകൊണ്ടാണല്ലോ രാജാവ് അവരുടെ അരികിലേക്ക് ചെന്നത് അപ്പോൾ എൻ്റെ കാലുകൾ ഭഗവാൻ സ്വർ സ്വധാമഗമനത്തിലേക്ക് പോയപ്പോൾ എൻ്റെ കാലുകൾ മൂന്നും നഷ്ടപ്പെട്ടാന്ന് സ്വർഗാരോഹണ സമയത്ത് എന്ന് പറഞ്ഞാൽ കലിയുടെ ആരംഭത്തിൽ എൻ്റെ കാലുകൾ മൂന്നും നഷ്ടപ്പെട്ടു അപ്പോൾ ചോദിച്ചു അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പം ഞാൻ ധർമ്മരാജനാണ് എൻ്റെ ധർമ്മം എവിടെ പോയി എന്നെനിക്കറിയില്ല ഭഗവാൻ കൃഷ്ണൻ്റെ സ്വർഗാരോഹണ സമയത്തോടു കൂടിയാണ് എനിക്കത് നഷ്ടപ്പെട്ടത് ഗോരൂപധാരി ആയിരിക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ അത് ഭൂമി ദേവിയാണ് ഇനി നൃപവേഷധാരി ആരാന്ന് ചോദിച്ചാൽ അത് കലിദേവനാണ് മനസ്സിലായല്ലോ കലി കാള ഭൂമിദേവി ധർമ്മരാജൻ ഭൂമിദേവി ഈ മൂന്ന് പേര് വടികൊണ്ടടിക്കുന്നത് കലിയാണ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഇവിടെ തപസ് ശൗചം ദയാ സത്യം ഇതായിരുന്നു എൻ്റെ നാല് കാല് കാലുകൾ തപസ് ശൗചം ദയാ സത്യം ഇതിലെ മൂന്ന് കാലുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഏതൊക്കെയാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തപസ്സ് ഒന്ന് ശൗചം ഒന്ന് ദയ ബാക്കി സത്യം മാത്രമാകുന്ന ഒരു കാലു മാത്രമേ ഇപ്പം എനിക്കുള്ളൂ ബാക്കി മൂന്നും നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് അത് ഭഗവാന്റെ ഭഗവാൻ ലീലകൾ അവസാനിച്ചപ്പോൾ തന്നെ സ്വർഗാരോഹണം ചെയ്തപ്പോൾ തന്നെ നഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞു അപ്പുറത്ത് ഭൂമിദേവി പറഞ്ഞു ലോകത്തിലുള്ള മനുഷ്യരെല്ലാം എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമൂലം അടിയനും അസ്വസ്ഥയായി ഞങ്ങളുടെ പുറകെ നിൽക്കുന്നത് കലിയാണ് കലിയുഗത്തിലെ കലി ഞങ്ങളെ പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ കലി ഇത്രയധികം പ്രഹരിക്കാൻ നമ്മുടെ രാജ്യത്തോ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ വാൾ ഊരിയെടുത്തു ഉടനെ കലിദേവൻ നിർവവേഷം മാറി യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ട പരിശുദ്ധ മഹാരാജാവ് കലിയോട് ചോദിച്ചു എൻ്റെ പ്രജകളെ ശിക്ഷിക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നേന്ന് ചോദിച്ചു ഇനി മേലാൽ എൻ്റെ രാജ്യത്തോ എൻ്റെ പ്രജകളിലോ കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു അവിടുന്ന് പറയുന്ന പോലെ പക്ഷേ അടിയനും വസിക്കാൻ ഇടങ്ങൾ വേണ്ടതെന്ന് ചോദിച്ചു ശരി നിനക്ക് വസിക്കാൻ നീ തന്നെ ഇടങ്ങൾ കൽപ്പിക്കുക അവിടുന്ന് കൽപ്പിക്കുന്നിടത്തെല്ലാം അടിയൻ വസിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചൂതുകളി ചൂതുകളി നടക്കുന്നിടത്ത് കലി വസിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു രണ്ടാമത്തത് ഹിംസ ഹിംസിക്കുന്നിടത്ത് കലി വസിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു മൂന്നാമത്തത് വ്യഭിചരിക്കുന്നിടത്ത് കലിദേവന് വസിക്കാനിടമുണ്ട് ചൂതുകളി ഹിംസ വ്യഭിചാരം പിന്നെ ബാക്കി പ്രസ പ്രസിദ്ധമായൊരു വിഷയമാണല്ലോ മദ്യപാനം അവിടെയും കലിദേവൻ വസിക്കുന്നുണ്ട് അപ്പോൾ ചൂതുകളിയിലും വ്യവിചാരത്തിലും ഹിംസയിലും മദ്യപാനത്തിലും കലിദേവന് വസിക്കുവാൻ പരീക്ഷിത്ത് മഹാരാജാവ് അനുവാദം കൊടുത്തു നോക്കുക എവിടെയൊക്കെ വസിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ നിങ്ങളൊരു ചൂതുകളിക്കാരനാണെങ്കിൽ നിങ്ങൾ കലിയുണ്ട് മദ്യപാനിയാണ് കലിയുണ്ട് ഹിംസിക്കുന്നവനാണ് കലിയുണ്ട് വ്യവിചാരിയാണെങ്കിലും കലിയുണ്ട് പിന്നെ അടുത്തത് ഇതുകൊണ്ടും തൃപ്തനായ അടിയന് ചില സ്ഥലങ്ങളിലും കൂടെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സ്വർണ്ണാഭരണാധികളിൽ കൂടി ഇരിക്കാനുള്ള അനുവാദം കൊടുത്തു ഇപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും ദ്രവ്യങ്ങൾ സ്വർണം ദ്രവ്യങ്ങളുമൊക്കെ തന്നെ ധാരാളമാണ് അത് ആഗ്രഹിക്കുന്ന മനസ്സുകളാണ് കൂടുതലും കനകം മൂലം കാമിനി മൂലം ഒലുകിലെ ഭാരം നടക്കുന്ന മുഴുവൻ മുഴുവനുലകത്ത് എല്ലാ ദുഃഖങ്ങളും മൂലമാണ് കലിയിരിക്കുന്നതും അവിടെ തന്നെയാണ് അപ്പം കലിദേവന് ഇരിക്കാനുള്ള അവസാന ഇടം കൊടുത്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എങ്ങുമല്ല സ്വർണാഭരണാദികളിലാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്ഥലത്ത് കലിദേവൻ ഇരിക്കുന്നതുകൊണ്ട് അവിടെ എല്ലാം അസ്വസ്ഥതകളുണ്ട് എന്തെല്ലാം അസ്വസ്ഥതകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കുക സ്ത്രീധനം കുറഞ്ഞു എന്ന് പറഞ്ഞ് സ്ത്രീകളെ കൊല്ലുന്നു അല്ലെങ്കിൽ സ്ത്രീയെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ തീ കൊളുത്തി കൊല്ലുന്നു ഇങ്ങനെ എന്തെല്ലാം അധമപ്രവൃത്തികളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗവതത്തിലെ കലി അവിടെ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം ഏതൊരു മനുഷ്യനും ഏതൊരു ആഗ്രഹങ്ങളും പെരിപ്പിച്ച് അത് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളുടെ പുറകെ പോയി സ്വജീവിതം അർത്ഥപൂർണമല്ലാതാക്കി തീർക്കുന്നത് വ്യർത്ഥമല്ലേ നമ്മുടെ ജീവിതത്തിൽ മൂല്യമുള്ളത് ഇതൊക്കെയാണോ നാം ധരിക്കുന്ന സ്വർണവും നാം ധരിക്കുന്നതെല്ലാം തന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം ഒരു വലിയ സ്വർണ്ണമാല എന്നും അണിഞ്ഞിരുന്നു അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ വീട്ടിൽ ചെന്നു അദ്ദേഹത്തെ ഇങ്ങനെ കണ്ണടയും വെച്ച് പുറത്തിങ്ങനെ കടത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ അടുത്തിരിക്കുന്ന ശാന്തിയോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണട മുഖത്ത് വെച്ചിട്ടുണ്ട് ഇനി കഴുത്തിലൊരു മൂല്യത്തായ ഒരു സ്വർണ്ണമാലയുണ്ടായിരുന്നു അതുണ്ടോയെന്ന് ചോദിച്ചു ഉടനെ അദ്ദേഹം പറഞ്ഞു അതൊക്കെ അവരെപ്പോഴേ ഊരിയെടുത്തെന്ന് പറഞ്ഞു മനസ്സിലായല്ലോ ഇതൊന്നും നമ്മുടേതല്ല ആരുടെയൊക്കെയാണ് നാം എന്തൊക്കെ സമ്പാദിക്കുന്നു ആ സമ്പാദിക്കുന്നിടത്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞിരിക്കുന്ന മദ്യപാനം ചൂതുകളി ഹിംസാ വിഭിചാരം അതുപോലെ സ്വർണ്ണാഭരണാദികൾ ഇതിലെല്ലാം നിങ്ങൾക്ക് മനഃശാന്തിയെ തേടുവാൻ സാധിക്കില്ല നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ അസ്തിത്വം തന്നെ നശിച്ചു പോവുകയാണ് നിങ്ങൾ മറ്റൊരു രൂപമായി പ്രാപിക്കുന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്കില്ലാതാവുന്നു അതുകൊണ്ട് സ്വമനസാല ചിന്തിക്കുക കലിക്കിരിപ്പിടമായി പരീക്ഷിത്ത് മഹാരാജാവ് നൽകിയിരിക്കുന്ന ഇടങ്ങളെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആ ദോഷത്തെ പരിഹരിക്കണമെന്ന് ഞാൻ ഇനി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുന്ന് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം